പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തരംഗം സൃഷ്ടിച്ച ഗാനം. ഇനി ഇറങ്ങാനിരിക്കുന്ന 6 ചിത്രങ്ങളിലും പാട്ടുകളുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നിതീഷ് നടേരി എന്ന പുതുതലമുറയിലെ പാട്ടെഴുത്തുകാരനാണ്. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി. ഈ പാട്ടുകളുടെ വഴിയിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? പൊതുവെ കോഴിക്കോട് സംഗീത സാന്ദ്രമാണ്, സംഗീതത്തിൻ്റെ ഒരു ലഹരിയിൽ ആറാടുന്നവരാണ് കോഴിക്കോട്ടുകാർ. എങ്ങനെയായിരുന്നു ഈ ഒരു വഴികൾ, എങ്ങനെയായിരുന്നു സംഗീത വഴികൾ, എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് പാട്ടെഴുത്തിൻ്റെ? എൻ്റെ ഒരു സംഗീത കുടുംബമായിരുന്നു. ഇളയച്ചന്മാരൊക്കെ സംഗീത അധ്യാപകരാണ്. കവുമട്ടം വാസുദേവൻ, കവുമട്ടം ആനന്ദ് ഒക്കെ. അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു, നടേരി ഗംഗാധരൻ. കവിയായിരുന്നു, അത്യാവശ്യം പാടുന്ന ആളുമായിരുന്നു. വീട്ടിലെല്ലാവരും അന്ന് അക്കാലത്ത് സംഗീതമൊക്കെ ചെറുതായിട്ട് അഭ്യസിച്ച ആൾക്കാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഒരു പാട്ടിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പാട്ടും പാട്ടെഴുത്തും നടക്കുന്നുണ്ട്. അച്ഛൻ അന്ന് എഴുതുന്ന ലളിതഗാനങ്ങളൊക്കെ ഇളയച്ചന്മാർ ട്യൂൺ ചെയ്യുന്നതും അല്ലെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലായാലും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്ന ഒരു നാട് കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ എവിടെയൊക്കെയോ നമുക്ക് പാട്ടും പാട്ടെഴുത്തും സാഹിത്യവും ഒക്കെ ഇങ്ങനെ നമ്മുടെ കൂടെ എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയാവാം ഒരു പക്ഷേ. സിനിമയിലേക്ക് സിനിമാ പാട്ടെഴുത്തിൻ്റെ മുമ്പ് മറ്റ് പാട്ടുകൾ ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതാറുണ്ടായിരുന്നു. ആ, എഴുതാറുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു പ്രീ ഡിഗ്രി കാലത്തൊക്കെ ലളിതഗാനങ്ങൾ എഴുതായിരുന്നു. അത് ഇളയച്ചന്മാർക്കൊക്കെ ഒരുപാട് ശിഷ്യരുണ്ട്. അവർ യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളൊക്കെ പാടാൻ വേണ്ടിയിട്ട് അന്ന് പുതിയ ലളിതഗാനങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നുള്ളൊരു ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഏറ്റവും പുതിയ ലളിതഗാനങ്ങൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കളും ആഗ്രഹിക്കും അങ്ങനെയുള്ള ലളിതഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്നെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു, ലളിതഗാനങ്ങൾ എഴുതിക്കുകയായിരുന്നു. അത് രണ്ട് രീതിയിലും ചെയ്യും, ട്യൂണിട്ടിട്ട് എഴുതുക, എഴുതിയിട്ട് ട്യൂണിടുക എന്നുള്ള രണ്ട് രീതികളും അന്ന് നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എഴുതിയ ലളിതഗാനങ്ങൾ പലപ്പോഴും സംസ്ഥാന തലങ്ങളിലും ജില്ലാ തലങ്ങളിലൊക്കെ സമ്മാനം നേടുന്നതും അപ്പം അങ്ങനെയൊക്കെയുള്ള മത്സരം നടക്കുന്ന വേദികളിൽ ഞാൻ അത് പോയിരുന്ന് കേൾക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ആദ്യകാലത്തുള്ള നമ്മളെ പാട്ട് കേൾക്കാനുള്ള അവസരങ്ങൾ അതൊക്കെയായിരുന്നു. ഈ പ്രജേഴ്സിൻ്റെ ക്യാപ്റ്റനിലാണ് ആദ്യത്തെ സിനിമാ പാട്ട് ഉണ്ടാകുന്നത്, അതല്ല പാട്ടുപെട്ടിയിൽ എന്നുള്ള. എങ്ങനെയായിരുന്നു ആ പാട്ടുണ്ടായത്, എങ്ങനെയായിരുന്നു? ഞാൻ ക്യാപ്റ്റൻ്റെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആയിരുന്നു, തിരക്കഥ രചനയിലുണ്ടായിരുന്നു, പ്രജേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ മാധ്യമ കാലത്തുള്ള സഹപ്രവർത്തകനാണ്, സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമായിട്ട് ക്യാപ്റ്റൻ വരുമ്പോൾ അതിൽ രചനയിൽ പങ്കാളിയാവാൻ കഴിയുന്നു. അങ്ങനെ കോഴിക്കോട്ടായിരുന്നു നമ്മൾ എഴുത്തൊക്കെ, കൊട്ടാരം റോഡിലുള്ള ഒരു വീട്ടിലായിരുന്നു എഴുത്തൊക്കെ. അപ്പോൾ എഴുത്ത് നടക്കുന്ന സമയങ്ങൾ വല്ല മിക്കവാറും ദിവസങ്ങൾ നമ്മൾ വൈകുന്നേരം അയാൾ ബീച്ചിൽ പോയിരിക്കും. അങ്ങനെ ബീച്ചിൽ ഒരു കാറ്റ് കൊണ്ടിരിക്കുന്ന ഒരു വൈകുന്നേരം അദ്ദേഹം ഒരു ട്യൂൺ എന്നെ കേൾപ്പിച്ച് തന്നു. അത് മുമ്പേ ചെയ്തു വെച്ചൊരു ട്യൂണാണ്, വിശ്വജിത്ത് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ചെയ്തു വെച്ചൊരു ട്യൂണാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ സാഹിത്യം ഇല്ലെങ്കിൽ പോലും ആ ട്യൂണിനെന്തോ വല്ലാത്തൊരു അടുപ്പുണ്ടാക്കുന്ന ഒരു ട്യൂണായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് നമ്മൾ ക്യാപ്റ്റൻ സിനിമയുടെ കഥാപാത്രമായിട്ടുള്ള വി പി സത്യൻ, സത്യൻ്റെ ജീവിതത്തിൽ വിരഹവും ഡിപ്രഷനും പരിക്കുകളും ഒറ്റപ്പെടലും ഒക്കെ വന്നു ചേരുന്ന വല്ലാത്തൊരു കാലമുണ്ട്, ഒരു കൽക്കട്ട കാലമുണ്ട്, ആ കാലത്തേക്കാണ് ഈ പാട്ട് വേണ്ടത്, അപ്പോൾ നീ അതൊന്ന് എഴുതി നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പാട്ടെഴുത്ത് ഈ സിനിമയിൽ സംഭവിക്കുന്ന വിചാരിച്ച ആളല്ല, അങ്ങനെ പെട്ടെന്നാണ് ആ അങ്ങനൊരു നീക്കം ഉണ്ടാവുന്നത്. അങ്ങനെ എഴുതി നോക്കുന്നു, എഴുതി നന്നായാൽ മാത്രം ഉപയോഗിക്കാനുള്ള രീതിയിലായിരുന്നു അത്. അങ്ങനെ ക്യാപ്റ്റൻ്റെ ലൊക്കേഷൻ ഹണ്ടിൻ്റെ സമയത്ത് ആ വണ്ടികളിരുന്നുകൊണ്ടാണ് അത് എഴുതുന്നത്. അന്ന് റെക്കോർഡിങ്ങിന് പോകാനുള്ള ഒരു അവസരമൊക്കെ എനിക്കുണ്ടായി. അത് വല്ലാത്തൊരു ഇപ്പോഴും മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് ആണ് അതൊക്കെ ജീവിതത്തിൽ. അത് തൃശ്ശൂരിലെ ഓം സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. ആ ദിവസമൊക്കെ വല്ലാത്തൊരു, നമ്മളത്രയും എത്രയോ കാലങ്ങളായി കേട്ട് 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 മനസ്സിലുള്ള ഒരു ശബ്ദത്തിൻ്റെ ഉടമ തൊട്ടടുത്ത് ഇരിക്കുക, നമ്മൾ എഴുതി വെച്ച വരികൾ പാടുക എന്നൊക്കെ പറയുമ്പം അത് വല്ലാത്തൊരു വിസ്മയം ഉണ്ടാക്കിയൊരു മുഹൂർത്തമായിരുന്നു. ആ പാട്ട് ആണ് തുടക്കം. അത് ജയേന്ദ്രമാഷെ സംബന്ധിച്ചും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു എന്ന് ഇപ്പം ഈ അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം അത് ആ പാട്ടിനെ എടുത്തു പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടായി. അത് വിശ്വജിത്തിനും ഒരു സന്തോഷമുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലെ പാട്ടായിരുന്നു അല്ലേ, പിന്നെ പ്രജേഴ്സിന് തന്നെ ഒരുക്കിയ വെള്ളം എന്ന് പറഞ്ഞാൽ. അതിനിടയിൽ തമി ഉണ്ടായിരുന്നു, തമിക്ക് ശേഷമാണ് വെള്ളം. വെള്ളത്തിൽ 4 പാട്ടുകളാണ്, അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്
ആകാശമായവളെ എന്നുള്ള പാട്ടാണ്. ഈ നാല് പാട്ടുകൾ എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാ വരുന്നത്? ആകാശമായവളാണ് ആദ്യം എഴുതുന്നത്. അത് വെള്ളം മുരളിയുടെ ക്യാരക്ടർ ഡിപ്രഷൻ സെന്ററിലേക്ക് വരുന്നു. അവിടെ ഭാര്യ ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കൂടെ നിൽക്കാൻ വരുന്നു. അപ്പോൾ അവിടെ തന്നെ അവർ അകന്നുപോയി എന്നുള്ള അയാൾക്ക് സൂചന കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ഒരു അകൽച്ച, ഭാര്യ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നൊരു ഒരു സന്ദർഭമായിരുന്നു ആ പാട്ട്. അതാണ് ആകാശമായവളയുടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ വെള്ളമുരളിയുടെ മകള് ക്യാരക്ടർ സ്കൂളിൽ നിന്ന് പാടുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ അച്ഛൻ വരണം, അമ്മ വരണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുലരിയിൽ അച്ഛൻ്റെ തൊടുവിരലെന്ന പോൽ തൊട്ടുണർത്തുന്ന തൂവെട്ടം. പിന്നീട് രണ്ട് പാട്ടുകൾ സംഭവിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ്. അതായത് വെള്ളത്തിൻ്റെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്താണ് രണ്ട് പാട്ടുകൾ പിന്നീട് ചേർക്കപ്പെടുന്നത്. അതിലൊന്ന് വെള്ളമുരളി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സർവൈവൽ സമയത്തുള്ളൊരു പാട്ടാണ്. അതാണ് ആഴിയാഴങ്ങൾക്കുള്ളിൽ എന്ന് പറയുന്നൊരു പാട്ട്. അത് ലോക്ക്ഡൗൺ സമയത്ത് സംഭവിക്കുന്നതാണ്. പിന്നീട് അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുണ്ട്. ഡിപ്രഷൻ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുണ്ട്. ആ യാത്രയിലുള്ള പാട്ടാണ് ചൊക ചൊകന്നൊരു സൂര്യൻ എന്നൊരു ഫോക്ക് സ്റ്റൈലുള്ള ഒരു പാട്ട്. ആ പാട്ട് വലിയ തോതിൽ ആൾ ചർച്ച ചെയ്യപ്പെട്ടൊരു പാട്ടാണ്. ആളുകൾ അത്രയും അതൊരു ആ ഒരു വിഷാദവും അതുപോലെ തന്നെ അത് ഒരു പക്ഷേ ഭാര്യ സിനിമയിൽ ഭാര്യയാണെങ്കിൽ പോലും അമ്മ അങ്ങനെ നമ്മൾക്കൊരു കൈത്താങ്ങായി നിന്നവർ നമുക്കൊരു ചിറകായി നിന്നവരുടെ ഒരു പാട്ടായിരുന്നു. പിന്നെ ഷഹബാസമൻ്റെ ആ ഒരു പാട്ടിൽ നമുക്ക് ഭയങ്കര ഫീലോട് കൂടിയിട്ടാണ് പാടുന്നത്. ഇപ്പം തന്നെ ബിജുബാലിൻ്റെ മ്യൂസിക്കും യഥാർത്ഥത്തിൽ ഈ പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണിത് മനസ്സിൽ വന്നത്, എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ എങ്ങനെ എന്ത് തോന്നി? ഇതേപോലെ ഒരു കോഴിക്കോട് വന്നപ്പോൾ പ്രജേഷൻ ബീച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സന്ദർഭം പറയുന്നത്. ആദ്യത്തെ പാട്ടിൻ്റെ സന്ദർഭം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷന് ഭയങ്കര വൈകാരികമായി ആ സന്ദർഭം വിവരിച്ചിരുന്നു. അത് കേട്ട് മുഴുവൻ കഥയും വെള്ളം മുരളിയൊക്കെ മനസ്സിലുള്ളൊരു ഒരു ദിവസമാണെന്ന്. അന്ന് രാത്രി ഞങ്ങൾ പിരിയുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെയാണ് ഞാൻ ആദ്യത്തെ നാല് വരി എഴുതുന്നത്. അന്ന് വീട്ടിലാണ്, ഒറ്റയ്ക്കുള്ള സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ നാല് വരി എഴുതുന്നത്. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നില്ല നീ അറിയാതെ പോയെന്ന് ഞാൻ എന്നുള്ള വരികൾ എഴുതി വെക്കുന്നു. അത് ഞാൻ അത് ഉറപ്പിക്കുന്നൊന്നും എനിക്കറിയില്ല, ഫൈനൽ പാട്ടാണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് എഴുതി വെക്കുന്നു, എന്തെങ്കിലും ഒന്ന് എഴുതി തുടങ്ങാമെന്ന് വെച്ച് എഴുതി വെച്ചാണ്. അത് പ്രജേഷൻ അയക്കുന്നു, നമുക്ക് നോക്കാമെന്ന് പറയുന്നു. പിന്നീട് എറണാകുളത്ത് വിജയേട്ടൻ്റെ ബിജുബാൽ അദ്ദേഹത്തിൻ്റെ ബോധി സ്റ്റുഡിയോയിലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ വെച്ച് ഈ പാട്ട് തന്നെയാണോ എന്നെനിക്കറിയില്ല, ഒരു പുതിയ പാട്ട് ചെയ്യാനായിരിക്കും എന്താ പ്ലാൻ എന്നറിയാതെയാണ് ഞാനവിടെ എത്തുന്നത്. അന്ന് പ്രജേഷൻ ഉണ്ട്, വെള്ളത്തിൻ്റെ അസോസിയേറ്റ് വിഷ്ണുവൊക്കെ ഉണ്ട്, വിജയേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, വിജയേട്ടൻ പറയുന്നു എഴുതി വെച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാമെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ഈ എഴുതി വെച്ച ഈ നാല് ലൈൻസ് കൊടുക്കുന്നു. അത് വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ് അവിടെ ഇരുന്നാണ് ആദ്യത്തെ സ്റ്റാൻസ, അതായത് ഞാനോ ശൂന്യമായി വരെയുള്ള ആദ്യത്തെ സ്റ്റാൻസ എഴുതുന്നത്. അതെഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞ് കുറേ നേരം ആരും മിണ്ടുന്നില്ല, ഒരു മൗനം തന്നെയാണ്. ആ മൗനം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഹമ്മിങ് പാടുകയാണ്, പാട്ടിൻ്റെ ഹമ്മിങ്. അങ്ങനെ നേരെ ആ പാട്ടിൻ്റെ ശൂന്യമായി വരെയുള്ള പോർഷനിലേക്ക് ഒറ്റ, അതിലൊരു മാറ്റം പിന്നെ ഉണ്ടായിട്ടില്ല, അന്ന് കേട്ട അതേ പാട്ടാണ് പിന്നെയാണ്. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റാൻസ് ഉണ്ടാകുന്നത്. പിന്നീട് പിരിയുന്നു, ബാക്കി അതിനനുസരിച്ച് തന്നെ എഴുതിക്കോളാൻ പറയുന്നു. പിന്നീട് വീട്ടിൽ വന്ന ശേഷമാണ് ബാക്കി രണ്ട് സ്റ്റാൻസുകളും. ദീഷു പാടുവോ ചെറുതായി രണ്ടുപേര് ഈ പാട്ട് തന്നെയാണ്? ഷബാസ്ക മനോഹരമായി പാടി വെച്ചൊരു പാട്ടാണ്, അത് പാടുമ്പോൾ കുഴപ്പമില്ല. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയിരുന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി ഞാൻ ശൂന്യമായി. സാധാരണ പാട്ടുണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, പാട്ട് മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന കണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് സീരിയസ് ആയ ഒരു പാട്ട് പഠിത്തമൊന്നും നടന്നില്ല, അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് പാടുമ്പോൾ. ഈ അധ്യാപക ജോലിക്കിടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകനായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അധ്യാപകനാവുന്നു, അതിൻ്റെ ഇടയിൽ എഴുത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് ഇത് എല്ലാം കൂടെ നടക്കുന്നുണ്ടോ കാര്യങ്ങൾ?
അപ്പോൾ പിന്നെ പൊതുവേ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സ്കൂളുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ആ ഒരു ഇടവേളകളാണോ കൂടുതൽ പാട്ട് എഴുതിയിട്ടുണ്ടാവുക ഈ ഒരു കോവിഡ് കാലത്ത്? അതിൻ്റെ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓരോ കാര്യം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് തോന്നാറില്ല. ഓരോ സമയത്തും എന്തിലാണ് ഇടപെടുന്നത് അതിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകാറുള്ളത്. അതുകൊണ്ട് അധ്യാപനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ പാട്ടുകൾ വന്നുകഴിഞ്ഞാൽ ഇഷ്ടമാണോ അധ്യാപനം? അങ്ങനെ കമ്പാരിസൺ പലരും ചോദിച്ചതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് രണ്ടും ഞാൻ വളരെ എൻജോയ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. എനിക്കിപ്പോഴും ആലോചിക്കുമ്പം വളരെ സന്തോഷം തോന്നുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ കാലഘട്ടം. അതേപോലെ തന്നെ അധ്യാപനത്തിൽ രണ്ട് തലത്തിൽ ഞാൻ ആസ്വദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആകാശമായവളേ അകലെ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാനവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി. ഇനിയിപ്പോ ഏതാ ഇറങ്ങാനുള്ള സിനിമ? ഏതാ ഉള്ളത് പാട്ട്? പിന്നെ നിതീഷ് എഴുതിയ പാട്ടുകളുള്ള തമിഴ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട്. അതിൽ മൂന്ന് പാട്ട് എഴുതിയിട്ടുണ്ട്. വിശ്വജിത്താണ് സംഗീതം, കെ ആർ പ്രവീണിന്റെ ഡയറക്ഷൻ. പിന്നെ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞൊരു സിനിമ, അത് സെന്ന ഹെഡ്ഗേ എന്ന് പറഞ്ഞ സംവിധായകനാണ്. മുജീബ് മജീദാണ് അതിൻ്റെ സംഗീത സംവിധായകൻ. ആ സിനിമ IFFK ഒരുപാട് റിവ്യൂസൊക്കെ വന്നൊരു സിനിമയായിരുന്നു ഈ കഴിഞ്ഞ IFFK. അതൊരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിലൊരു പാട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ഒരു അവസരം കിട്ടിയത് റോക്കറ്ററി എന്ന് പറഞ്ഞിട്ട് മാധവൻ, ആർ മാധവൻ സംവിധായകനായും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളായും വരുന്നൊരു സിനിമയാണ്. നമ്പി നാരായണൻ സാറിൻ്റെ ജീവിതം പറയുന്ന സിനിമ. അതിൽ പ്രജേഷ് സാർ മലയാളത്തിൽ, അത് ആറ് ഭാഷകളിലുണ്ട്. അതിൻ്റെ മലയാളം വേർഷനിൽ ഒരു പാട്ട് ചെയ്യാൻ കഴിഞ്ഞു. പ്രജേഷ് തന്നെയാണ് അതിൻ്റെ കോ ഡയറക്ടർ. അദ്ദേഹം വഴിയാണ് ആ പാട്ട് വരുന്നത്. മാത്രമല്ല നമ്പിസാറുമായിട്ട്, നമ്പിസാറെ പോലെ വലിയൊരു മനുഷ്യനുമായിട്ട് ഒരു കുറച്ച് കാലമെങ്കിലും സംസാരിക്കാനും ഒരു ബന്ധം ഉണ്ടാക്കാനും കഴിഞ്ഞു പാട്ട് എഴുതുന്ന സമയത്ത്. അങ്ങനൊരു ഭാഗ്യം കൂടി കിട്ടിയ റോക്കറ്ററി. പിന്നീട് ഒരു പുതിയ സിനിമ ബിജിയേട്ടൻ്റെ കൂടെ തന്നെ വീണ്ടും വർക്ക് ചെയ്യുന്നു. ബിജിപാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യുന്നു. ഭൂതമ്മ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അഖിൽ ബാബു എന്ന് പറഞ്ഞ പുതിയ നവാഗത സംവിധായകൻ്റെ സിനിമ. അതിലൊരു ഫോക്ക് ടച്ച് ഉള്ളൊരു പാട്ട് ചെയ്തു. ഈ നാടൻ പാട്ടുകളോടാണോ കൂടുതൽ താല്പര്യം? അങ്ങനെ അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാറ്റഗറി സോങ്സും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ അങ്ങനെയാണ്, ഈ സിനിമയിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വന്നു വിട്ടതാണ്. റോക്കറ്ററിയിലൊരു ഭയങ്കര അദ്ദേഹത്തിൻ്റെ ലൈഫിലെ വലിയ സ്ട്രഗിൾ നിറഞ്ഞ കാലത്തൊരു പാട്ടാണ്. പിന്നെ മേരി ആവാസുല എന്ന് പറഞ്ഞ പ്രജേസന്റെ ജയസൂര്യ ചിത്രത്തില് അതിന്റെ പിന്നെ ഒരു പാട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിൽ ഹരിനാരായണാണ് ബാക്കി പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു പാട്ട് എനിക്ക് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ അതൊക്കെ ഇറങ്ങാനിരിക്കുന്നുണ്ട്. അതൊക്കെ വിഷുവിന് ശേഷം ആയിരിക്കില്ല? വിഷുവിന് ഏതെങ്കിലും ഇല്ല, വിഷു റിലീസൊന്നും ഉണ്ടാവും തോന്നില്ല. തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ കാര്യം എനിക്ക് അറിയില്ല. എപ്പോഴും എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? ഒക്കെ കോവിഡ് ആണ് എല്ലാത്തിനും ഒരു കോവിഡ് നടക്കുന്നുണ്ട്. വലിയ ബ്രഹ്മാണ്ട ചിത്രങ്ങൾ വരെ പുറത്തിറങ്ങാനാവാതെ തുടങ്ങിയ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ നാടൻ പാട്ടുകൾ മറ്റേതെങ്കിലും രീതിയിൽ എഴുതാറുണ്ടായിരുന്നോ? സിനിമയ്ക്കല്ലാതെ അങ്ങനെ എഴുതിയിട്ടില്ല. നാടൻ പാട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഈ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഈ പുതിയ തലമുറയിൽ നിന്ന് പാട്ടെഴുത്തുകാർ, ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിക്കൊക്കെ ശേഷം, അല്ലെങ്കിൽ പിന്നെ കൈതപ്രം, ONV ഇവർക്കൊക്കെ ശേഷം പുതിയ തലമുറയിൽ നിന്ന് നല്ല പാട്ട് എഴുത്തുകാരില്ല എന്നുള്ളൊരു വിമർശനം പലപ്പോഴും കേൾക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അങ്ങനെ അത് ശരിയാണോ? ഇപ്പോൾ നിതീഷിൻ്റെ ഒക്കെ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും ഞാനും പുതിയ എല്ലാ തലമുറയിലും പാട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. പാട്ട് സാഹിത്യത്തിൽ, സാഹിത്യത്തിൻ്റെ സ്പേസ് ഇടയ്ക്കൊക്കെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കാറുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പാട്ട് മോശം, പാട്ട് എഴുത്ത് മോശമായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുതിയ തലമുറയിൽ തന്നെ ഹരിനാരായണനും മനു മഞ്ജിത്ത്, സുജേഷ് ഹരിയൊക്കെ ഈ അടുത്ത കാലത്ത് എഴുതി വെച്ച പാട്ടുകളൊക്കെ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഏറ്റവും അവസാന തലമുറയിൽ വന്ന ആൾക്കാർ പോലും പാട്ട് സാഹിത്യം മോശമായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വയലാറ് മുതൽ ഇങ്ങോട്ട് ഈ ഒരു ഏകദേശം ഒരു ഗിരീഷ് പുത്തഞ്ചേരി വരെയുള്ള ഒരു യുഗം, അതാണ് മലയാളികളുടെ പാട്ടുകളുടെ ഒരു സുവർണകാലം എന്നാണ് പൊതുവേ പറയുന്നത്.
അത്രത്തോളം പാട്ടുകൾ ഈ പുതിയ കാലത്ത് ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ. അതെ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അവരൊക്കെ ചെയ്തു വെച്ച മാജിക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് അതിലേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞ് ഉണ്ടാവേണ്ട ഒരു വലിയൊരു പ്രോസസ് ആയിരിക്കും. അതിലേക്കൊക്കെ അത് ആ രീതിയിലൊക്കെ എഴുതി എത്തിപ്പെടുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കും. പാട്ടുകൾക്കുള്ള സ്പേസും മലയാള സിനിമയിൽ കുറയുന്നുണ്ട്. അത് പുതിയ സിനിമകളിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്കൊക്കെ പോകുന്നൊരു സമയം കൂടിയാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്നും പാട്ടിനെ ചേർത്ത് നിർത്തി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് കഥയെ കഥ പറച്ചിലിനെ എളുപ്പമാക്കുന്ന ഒരു ടൂളായിട്ട് പാട്ടിനെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന സംവിധായകരും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പാട്ട് നല്ലൊരു ടൂളാണ്. കഥയെ വളരെ നല്ല രീതിയിൽ ഒരു കഥാസന്ദർഭത്തെ വളരെ പെട്ടെന്ന് പ്രസന്റ് ചെയ്യാൻ പാട്ട് നല്ലൊരു ടൂളാണ്. ആ രീതിയിൽ പാട്ടിനെ തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ടൊരു സിനിമ മേക്കിംഗ് എല്ലാ കാലത്തും നടക്കും തോന്നില്ല. രണ്ട് രീതിയിലുള്ള സിനിമകളും ഉണ്ടാവട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ സ്ക്രീൻ പ്ലേയിൽ പൊതുവെ പാട്ടുകൾക്കൊരു ചെറിയ ഏതെങ്കിലും ഒരു പാട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ സോങ്, അതിൽ ഒതുക്കിയിട്ട് കഥ കൂടുതൽ നന്നായിട്ട് പറയുക എന്നുള്ളൊരു ഒരു ഒരു കൾച്ചർ മലയാള സിനിമയ്ക്ക് അകത്ത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പാട്ടെഴുത്തുകാരുടെ ഒരു പ്രതിസന്ധി കൂടിയാണ്. തീർച്ചയായും തീർച്ചയായും പാട്ടെഴുത്തുകാർ പക്ഷേ അതേസമയം വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പാട്ടുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം റഫീഖ് അഹമ്മദ് സാറ് റഫീഖ പിന്നെ സറ്റോറി എന്ന് പറയുന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമായിട്ട് പുറത്തിറക്കിക്കൊണ്ട് അങ്ങനെ പലരും ഇപ്പം സിതാര കൃഷ്ണകുമാറിൻ്റെ ബാൻഡ് അങ്ങനെ പലതരം ബാൻഡുകളിലൂടെയൊക്കെ ഇൻഡിപെൻഡൻറ്റ് പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാട്ട് ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല. കാരണം പാട്ട് അത്രത്തോളം നമ്മളെ സിനിമയേക്കാൾ കൂടുതൽ പാട്ട് തന്നെയാണ് മലയാളിയെ സ്വാധീനിച്ചതും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ പാട്ടിന് വലിയ പങ്കുണ്ട്. അപ്പോൾ അത് സിനിമയിൽ കുറയുമ്പോൾ അത് വേറൊരു തലത്തിൽ അതൊരു പ്ലാറ്റ്ഫോമിൽ അത് വരും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസം. എന്തായാലും നിതീഷിൻ്റെ ഇനിയും ഇറങ്ങാണ്ടിരിക്കുന്ന 6 സിനിമകൾ ഉണ്ട്. അതിൽ പാട്ടുകളെല്ലാം അതെല്ലാം തന്നെ 100% സൂപ്പർ ഹിറ്റാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് കാലം നല്ല പാട്ടുകൾ എഴുതാൻ നിതീഷ് നടയിരിക്കെ കഴിയട്ടെ. എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ന്യൂസ് 18 വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. ആകാശമായവളേ അകലേ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയിരുന്നു ഞാൻ നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാമഴയിൽ ചൂട്ടുവണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി ഞാൻ ശൂന്യമായി.